ഹലോ ഫ്രാൻസ് എം ടി വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനുദിനം ആളുകൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് മലയാളികൾക്ക്, മാനസിക രോഗം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ട്രെസ്സുകളും ആൻസൈറ്റിയും ഒക്കെ കയറിയിട്ട് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ ഇത്തരം മാനസിക അവസ്ഥ, എനിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട്, ബഹുഭൂരിപക്ഷ ആളുകൾക്കും അതൊക്കെ ഉണ്ട്. പക്ഷേ ഈ പലപ്പോഴും നമ്മളിത് അവഗണിക്കുക ചെയ്യുക, മാനസികമായ പ്രശ്നങ്ങളൊക്കെ അവഗണിച്ചിട്ട് അത് ഒരു നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായി മാറാറുണ്ട്. അതുപോലെ തന്നെ മറ്റേത് രോഗം വന്നു കഴിഞ്ഞാലും ചികിത്സിക്കാൻ ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നത് പോലെ മാനസികമായ പ്രശ്നത്തിന് സ്വാഭാവികമായിട്ടൊരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്യാട്രിസ്റ്റിനോ കണ്ടാൽ തീരാവുന്നതേ ഉള്ളൂ. അതിൻ്റെ തുടക്കത്തിലാണെങ്കിൽ പലപ്പോഴും അത് വെച്ച് നീട്ടി അങ്ങേ അറ്റത്തെത്തിയിട്ട് പിന്നെ ചികിത്സിച്ചാൽ ഭേദമാകാത്ത രീതിയിലേക്ക് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് വീഡിയോ കാണുന്ന ആളുകൾക്ക് നമ്മുടെ മാനസിക നില എന്താണ്, അല്ലെങ്കിൽ മാനസിക രോഗം അവഗണിക്കാൻ പറ്റാത്ത നിലയിലേക്ക് എത്തി എന്ന് തോന്നുന്ന രീതിയിലുള്ള ലക്ഷണങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഇനി പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനസിക പ്രയാസമുണ്ട് എന്നും ഒരു മെഡിക്കൽ എക്സ്പേർട്ടിൻ്റെ സഹായം, ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്യാട്രിസ്റ്റിൻ്റെയോ സഹായം തേടേണ്ട സമയമായി എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ താഴെ പറയുന്ന ലക്ഷണങ്ങളൊന്നും ശ്രദ്ധിക്കുക. ആ ലെവലിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വൈദ്യസഹായം നേടേണ്ടതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന, രണ്ടാഴ്ച, മൂന്നാഴ്ച, നാലാഴ്ച ഒക്കെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ ഭയങ്കര സങ്കടവും ദുഃഖവും ഒരു വിഷാദം ശരിക്കും അനുഭവിക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. എല്ലാ ആളുകൾക്കും മൂഡ് സ്വിങ് ഉണ്ടാകും. ഇന്ന് സങ്കടം വരാം, ചെറിയൊരു ഇഷ്യൂവിൽ ദുഃഖം വരാം, അതൊക്കെ സ്വാഭാവികമാണ്. അത് ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവാം, പെട്ടെന്ന് അതുവഴി അടുത്ത കാര്യം വരുമ്പോൾ അത് മറന്നേക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിന് പകരം കാരണമുണ്ടായിട്ടോ കാരണമില്ലാതെയോ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ആ രീതിയിലാണ് കാരണമില്ലാന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നാളുകളോളം, രണ്ടാഴ്ച, മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന രീതിയിൽ വിഷാദമായിട്ട് ദുഃഖഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു വൈദ്യസഹായം നേടേണ്ടതാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൂഡ് സ്വിങ് ആണ്. സ്വാഭാവികമായിട്ടും നമുക്കിങ്ങനെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ സന്തോഷം, രാവിലെ മുതൽ വൈകുന്നേരം വരെ സങ്കടം, ഇങ്ങനൊന്നും ആയിരിക്കില്ല. എല്ലാവർക്കും മൂഡ് സ്വിങ് ഉണ്ടാവാം. പക്ഷേ സാധാരണയിൽ കവിഞ്ഞ് അമിതമായ മൂഡ് സ്വിങ് ഉണ്ടാവുകയും നമ്മൾ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം അതുകൊണ്ട് മാറുകയും അത് നീണ്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ കാരണം കൂടാതെ ഭയങ്കര സങ്കടം, ഭയങ്കര ദേഷ്യം, ഭയങ്കര വെറുപ്പ്, പിന്നെ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലാൻ തോന്നുന്നില്ല, ആരോടും മിണ്ടാൻ തോന്നുന്നില്ല, ആരോടും സ്നേഹം തോന്നുന്നില്ല, ആരുടെ സ്നേഹവും സ്വീകരിക്കാൻ തോന്നുന്നില്ല, അങ്ങനെ മൊത്തത്തിൽ പിന്നെ നിർവികാരതയിലേക്ക് വരിക, അങ്ങനെ പിന്നെ മാറി മാറി ഒരു ദിവസം തന്നെ പലതവണ ഉണ്ടാവുക, തുടർച്ചയായ ദിവസങ്ങളിൽ ഇതേപോലെ മൂഡ് സ്വിങ് ഉണ്ടാവുന്നുണ്ട് എന്താണെന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായും ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാകും, അതിന് പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ്. സോ ഓവർ മൂഡ് സ്വിങ് ഉണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ മൂന്നാമത്തത് ഇതേപോലെ തന്നെ ആങ്ഷൈറ്റിയാണ്, ഉത്കണ്ഠയാണ്, ഉത്കണ്ഠ, ഭയം, ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുക. അത് മിക്കവാറും കാരണമില്ലാതെ, അതാണ് പ്രശ്നം, എന്തോ ഒരു പേടി തോന്നുന്നു, എന്തോ ഹൃദയം പിടിക്കുന്നത് പോലെ, എന്താണെന്നറിയില്ല, എന്തോ ഒരു ഭയം, ഇങ്ങനെ പറയുന്നൊരവസ്ഥ വരികയും അത് തുടർച്ചയായി ഉണ്ട് എങ്കിൽ ആങ്ഷൈറ്റി ഡിസോർഡർ ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഒരു എക്സ്പേർട്ടിനെ കാണുന്ന നന്നായിരിക്കും. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ സ്വാഭാവികം നിങ്ങൾക്ക് ഉറക്കം കുറയും, പിന്നെ കാരണമില്ലാതെ ശരീരത്തിൻ്റെ പല അവയവങ്ങളിലും പല സ്ഥാനങ്ങളിലൊക്കെ വേദന അനുഭവപ്പെടും. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇത് ആങ്ഷൈറ്റി ഡിസോർഡറിൻ്റെയൊക്കെ തുടക്കമായേക്കാം, തുടക്കമാണെന്നല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം തേടുന്നത് നന്നായിരിക്കും. അതുപോലെ അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് പിന്മാറലാണ്. നമ്മുടെ ഒരു ലൈഫ് നമുക്ക് നന്നായിട്ട് അറിയാം, നമ്മൾ എത്ര കണ്ട് ഇൻട്രോവേർട്ടായിരുന്നു, എത്ര കണ്ട് എക്സ്ട്രോവേർട്ടായിരുന്നു, എത്ര ആളുകളുമായിട്ട് ഇടപഴകിയെന്നൊക്കെ നമുക്കറിയാം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ട് സ്ഥിരമായിട്ട് ആളുകളുമായിട്ട് ഇടപഴകുന്നു, ഫ്രണ്ട്സിനെ കാണുമ്പോൾ സന്തോഷം, കുടുംബത്തിനെ കാണുമ്പോൾ സന്തോഷം, കൊളീഗ്സിനെ, ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആളുകളോട് സംസാരിക്കുമ്പോൾ സന്തോഷമുള്ള ആളുകൾ, അതില്ല ഒരു കാരണമില്ലാതെ ഇതിൽ നിന്നൊക്കെ പിൻവാങ്ങുക, ഒന്നിനും പങ്കെടുക്കാതെ ജോലിക്ക് പോവാതിരിക്കുക, കല്യാണ വീട്ടിൽ പോവാതിരിക്കുക, പുറത്തൊരു ഫംഗ്ഷന് പോവാതിരിക്കുക, വീട്ടിൽ തന്നെ ആരോടും സംസാരിക്കാതെ ഒളിഞ്ഞിരിക്കുക, ഒറ്റയ്ക്ക് റൂമിലിരിക്കുക, ഇങ്ങനെ പിൻവലിയൽ സ്വഭാവം നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ചികിത്സ തേടേണ്ട അവസ്ഥയാണ്. അതേസമയത്ത് ജന്മനാ വളരെ ചെറുപ്പം മുതലേ ഇൻട്രോവേർട്ടായിട്ട് ഒട്ടും പുറത്തേക്ക് വരാത്ത അത്തരം ആളുകളെക്കുറിച്ചല്ല പറയുന്നത്, അവരും സാധാരണ എത്രയാണോ നമ്മൾ ഇടപഴകിയിരുന്നത് അതിനേക്കാൾ പിന്നാക്കം വലിഞ്ഞിട്ട് ഒട്ടും പുറത്തേക്ക് ഇറങ്ങാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിൽ ഓർക്കുക, ഒരു സൈക്കോളജിക്കൽ എററാണത്, സ്വാഭാവികമായിട്ടും ഒരു ചികിത്സ നല്ലതാണ്. അതുകൊണ്ട് അമിതമായി പിൻവലിയുക, ആളുകളോട് സംസാരിക്കാൻ, പുറത്തേക്ക് ഇറങ്ങാൻ, മിണ്ടാനൊക്കെ മടിയും അതിന് താല്പര്യവുമില്ലാത്ത അവസ്ഥ ഒരു വിഷാദത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചികിത്സ തേടേണ്ടതാണ്. അതുപോലെ മാനസികമായിട്ട് ഈ ഹാലൂസിനേഷൻ, ഡെലൂഷൻ എന്നൊക്കെ പറയുന്ന ടേംസ് ഉപയോഗിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് തോന്നുക, ഇല്ലാത്ത ശബ്ദം കേൾക്കുക, ആരോ വിളിച്ചതായിട്ട് ഒരു തവണയല്ല സ്ഥിരമായിട്ട് തോന്നുക, ഇല്ലാത്ത ഗന്ധം നമുക്കിങ്ങനെ അനുഭവിക്കുക, പിന്നെ ഇല്ലാത്ത സാധനങ്ങൾ കാണുക, മറ്റുള്ളവർ കാണുന്നില്ല പക്ഷെ നമ്മൾ കാണുന്നുണ്ട്, ഈ രീതിയിലൊക്കെ തോന്നുകയും മറ്റുള്ളവർ ഇതെന്താ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ ബൈപോളാർ ഡിസോർഡർ അടക്കമുള്ള ഏതെങ്കിലും ഡിസോർഡറിൻ്റെ തുടക്കമൊക്കെ ആണെങ്കിൽ ഒന്ന് ചികിത്സിക്കുന്നത് നല്ലതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എപ്പോഴും ഞാൻ പറഞ്ഞില്ല, ചെറിയ ജലദോഷം വരുമ്പോൾ പോലും അത് വലിയ എന്തോ പനിയാണെന്ന് കണക്കാക്കിയിട്ട് വേഗം ചികിത്സ തേടുന്ന മലയാളികൾ മാനസിക
മാനസികമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കാണുന്നത് ഒന്ന് ചികിത്സ തേടുന്നത് നല്ലതാണ്, അത് കൂടാതിരിക്കാൻ നല്ലതാണ്. ഒരു പക്ഷേ ഒരു കുഴപ്പമുണ്ടാവില്ല, ജസ്റ്റ് ആ ഒരു ഒരു തവണ ഒരു കൺസൾട്ട് ചെയ്യുമ്പോൾ തന്നെ തീരാവുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ഹലൂസിനേഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്കോ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർക്കോ ഉണ്ടെങ്കിൽ ഒരു ചികിത്സ തേടേണ്ടതാണ്. അതുപോലെ അടുത്തത് തീർച്ചയായും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, നമ്മുടെ ഒരു ലൈഫ് പാറ്റേൺ ഉണ്ടാവും, സ്ഥിരമായ ഒരു ജീവിത രീതി, ആ ജീവിത രീതിയിൽ നിന്ന് പെട്ടെന്ന് മാറിയതുപോലെ തോന്നുകയും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല, എടുത്ത തീരുമാനങ്ങൾ തെറ്റിപ്പോകുന്നു, നമ്മൾ ചെയ്യുന്ന ജോലികളൊന്നും പിന്നെ പെർഫെക്ഷൻ ആവുന്നില്ല, ഒന്നും ശരിയാവുന്നില്ല, തെറ്റിപ്പോകുന്നു, ആളുകൾ ഇന്നലെ വരെ ഇല്ലാത്ത രീതിയിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നു, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മെൻ്റലി ഫിക്സ്ഡ് അല്ല, മെൻ്റലി സ്റ്റേബിൾ അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ടൈമിനും എന്തെങ്കിലും പ്രശ്നം ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസത്തെ കാര്യമല്ല ഇതൊക്കെ പറയുന്നത്, കണ്ടിന്യൂസ് ആയ ദിവസങ്ങളിൽ കഴിഞ്ഞ മാസം വരെ ഞാൻ ഓക്കെ ആയിരുന്നു, ഈ ഒരു മാസമായിട്ട് എനിക്ക് ഒന്നും ശരിയാവുന്നില്ല, ഒന്നും എപ്പോഴും ചിന്തിച്ചിരിക്കുകയാണ്, ചെയ്യുന്ന വർക്കുകളൊന്നും കൃത്യമാകുന്നില്ല, പെർഫെക്ഷൻ കിട്ടുന്നില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ തോന്നുന്നില്ല, ഇങ്ങനെ നമ്മുടെ ജീവിത രീതി മാറുകയും ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായും ചികിത്സ നേടണം. അടുത്ത കാര്യമാണ് ഉറക്കവുമായി ബന്ധപ്പെട്ടത്. ലോകത്ത് ഏതാണ്ട് 20% ആളുകൾ ഉറക്കവുമായി ബന്ധപ്പെട്ട ഡിസോർഡർ അനുഭവിക്കുന്നു എന്നാണ് പറയുക. അത് മിക്ക കേസുകളിലും മാനസിക പിരിമുറുക്കവുമായി ബന്ധപ്പെട്ടതാണ്. ആൻഷ്യറ്റി ഡിസോർഡർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ബൈപോളർ ഡിസോർഡർ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ലെവലിലേക്ക് പോകുന്ന ആളുകൾക്ക് ഉറക്കവുമായി ബന്ധപ്പെട്ട ഡിസോർഡർ ഉണ്ടാകും. നിങ്ങൾ ഓർക്കുക, സാധാരണ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തീരെ ഉറക്കമില്ലാതായി പോകും, രാത്രി എത്ര സമയം കഴിഞ്ഞാൽ ഉറക്കം വരാത്ത അവസ്ഥയുണ്ടെങ്കിലും, അതുപോലെ എത്ര ഉറങ്ങിയാലും മതിയാവുന്നില്ല, 8 മണിക്കൂർ ഉറങ്ങണം എന്നൊക്കെയാണ് പറയുക, 8, 10, 12 മണിക്കൂർ ഉറങ്ങിയാൽ പിന്നെയും ഉറങ്ങണം തോന്നുക, ഈ രണ്ട് എക്സ്ട്രീം വന്നു കഴിഞ്ഞാലും അതൊരു ദിവസമല്ല തുടർച്ചയായി വരികയാണെങ്കിൽ തീർച്ചയായും ചികിത്സ തേടണം. മാനസികമായ കാരണം കൊണ്ടായിരിക്കാം 90% ഉറക്കവുമായി ബന്ധപ്പെട്ട ഡിസോർഡർ ഉണ്ടാകുന്നത്. അതുപോലെ നിങ്ങൾ നിലവിൽ നിങ്ങൾ എത്ര വയസ്സായോ ആ വയസ്സിനിടയിൽ ഒരു പക്ഷേ ഈ മദ്യം മയക്കുമരുന്നൊക്കെ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുന്നുണ്ടാവാം, പക്ഷേ പെട്ടെന്നൊരു പ്രത്യേക സീസണിൽ വല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്, മദ്യം വല്ലാതെ ഉപയോഗിക്കുക, മയക്കുമരുന്ന് ഉപയോഗിക്കുക, അതിൽ വല്ലാതെ അഡിക്റ്റഡ് ആവുക, പെട്ടെന്നാണ് സംഭവിക്കുന്നതെങ്കിൽ മെൻ്റലി എന്തോ നിങ്ങൾക്ക് പ്രശ്നമുള്ളതുകൊണ്ടാണ്. അങ്ങനെ മനസ്സമാധാനം കണ്ടെത്താൻ വേണ്ടിയാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഈ മദ്യത്തിലും മയക്കുമരുന്നിലും അതിൽ സാന്ത്വനം കണ്ടെത്തുന്നത്. അതുകൊണ്ട് അമിതമായ മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും മാനസികമായി എന്തോ പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അത് അതിനനുസരിച്ച് ചികിത്സയും തടണം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാവരും ഓർക്കുക, മെൻ്റലി എന്തെങ്കിലും ഒരു ഫ്രസ്ട്രേഷൻ വന്നതിൻ്റെ പേരിൽ മനസ്സമാധാനം കിട്ടാൻ വേണ്ടി വീട്ടിലെന്നും പ്രശ്നമാണ്, ഭാര്യയുമായിട്ട് വഴക്കാണ്, അയൽവാസിയായിട്ട് പ്രശ്നമാണ്, ജോലി ചെയ്യുന്ന സ്ഥലത്ത് സ്ട്രെസ്സാണ്, അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന രീതിയിൽ ഒരിക്കലും നിങ്ങൾ ബന്ധിപ്പിക്കാനോ മയക്കുമരുന്ന് ഉപയോഗിക്കാനോ പാടില്ല. ഒരു കാരണവശാലും ലൈഫിൽ അത് പാടില്ല എന്ന് ഉറപ്പാണ്, ബട്ട് ഇതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പാണെങ്കിലും ഉറപ്പായി നിങ്ങൾ പെട്ടെന്ന് അഡിക്റ്റ് ആവുകയും നിങ്ങളുടെ മാനസിക പിരിമുറുക്കം കൂടുകയാണ് ചെയ്യുക, ഒരിക്കലും അത് കുറയല്ല ചെയ്യുക. അതുകൊണ്ട് മദ്യം മയക്കുമരുന്ന് ഒരു പക്ഷേ നമ്മുടെ ലൈഫ് തന്നെ ഇല്ലാതാക്കുന്നതുകൊണ്ട് നമ്മൾ അടുപ്പിക്കരുത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ സ്വാഭാവികമായിട്ടും മാനസിക പ്രശ്നത്തിന് തെളിവെന്ന് പറയാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് മുമ്പില്ലാത്ത രീതിയിൽ കോപം വരിക, ദേഷ്യം വരിക എന്നുള്ളത്. എല്ലാവരോടും ദേഷ്യം, എല്ലാറ്റിനോടും ദേഷ്യം, കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കുക, അങ്ങനെ ജന്മനാ ഉള്ള ആളുകളല്ല, ഇല്ലാത്തത് ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രത്യേക സീസണിൽ തുടങ്ങിയിട്ട് പിന്നെ അത് തുടരുന്നുണ്ടെങ്കിൽ മാനസികമായി നിങ്ങൾ ശേഷിയില്ലാത്തവരായിട്ടുണ്ട്, മാനസിക ആരോഗ്യം കുറഞ്ഞിട്ടുണ്ട്, മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് അത്തരം ആളുകളും ചികിത്സ തേടുന്നത് നല്ലതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചിന്താഗതി എന്ന് പറയുന്നത് ആത്മഹത്യക്കുള്ള ടെൻഡൻസി വരിക, സ്വയം ശരീരം മുറിവേൽപ്പിക്കാനോ തല കൊണ്ട് പിന്നെ എന്താണ് ചുമരിലിടിക്കുക, ബ്ലേഡോ കത്തിയൊക്കെ എടുത്ത് കൈമുറിക്കുക, ഇങ്ങനെ അവനവനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന് താഴേക്ക് ചാടാൻ തോന്നുക, ഇങ്ങനെ അവനവനെ നശിപ്പിക്കാനോ ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി സാധാരണ ഇല്ലാത്ത രീതിയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനസികമായ ഡിസോർഡറിലാണ്. തീർച്ചയായും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കൺസൾട്ടൻറ്റിനെ കാണുന്ന നന്നായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ 10 കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, പക്ഷേ അത് ഒന്നിലധികം ഉണ്ടാവുകയും അത് കൂടുതലാണെങ്കിൽ ഒട്ടും അവഗണിക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ നിയർബൈ ഉള്ള ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്യാട്രിസ്റ്റിനെയോ കണ്ടിട്ട് ചികിത്സ തേടിയാൽ ഒരു പക്ഷേ നിങ്ങളുടെ ഭാവിയുള്ള ജീവിതം വളരെ മനോഹരമായിരിക്കും. ഇപ്പോൾ ലോകത്ത് തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ പറയുകയാണ് ധാരാളം ആളുകൾ ഈ പറഞ്ഞതുപോലെ മാനസികമായ പിരിമുറുക്കത്തിലാണ്, മാനസികമായ പ്രശ്നത്തിലാണ്, മാനസിക രോഗിയാണ്, പക്ഷേ എവിടെ നിന്ന് ചികിത്സിക്കണം, എങ്ങനെ ചികിത്സിക്കണം, ആരെ കാണണം, ഇനി അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്യാട്രിസ്റ്റിനോ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു ഭ്രാന്തിൻ്റെ ലക്ഷണമായിട്ട് കാണുന്ന ഒരു മലയാളി സമൂഹമുണ്ടെന്നുള്ളതാണ്. ഒരിക്കലുമല്ല, മറ്റെല്ലാ രോഗത്തിനും ചികിത്സ തേടുന്നത് പോലെ നിങ്ങൾക്കൊരു സൈക്കോളജിസ്റ്റിൻ്റെ ചികിത്സ തേടിയാൽ തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ആ ശാസ്ത്രം അത്ര പുരോഗമിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ മാത്രം നിങ്ങൾ അതിനെ കാണുക. എന്തായാലും ഇത്തരം നല്ല വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മുൻപ് അപ്ലോഡ് ചെയ്ത ധാരാളം വീഡിയോകളുണ്ട്, ആ വീഡിയോ വേണ്ടവർ ഈ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം, അതുവരേക്ക് നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, MT വ്ലോഗ്.